അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബാദ്, ഏവർക്കും ടു വേർഡ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പല ദിവസങ്ങളിലായി ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാതെ ചില സാങ്കേതിക കാരണത്താൽ ഇവിടെ ചെയ്യാൻ കഴിഞ്ഞില്ല. ഇൻഷാ അള്ളാഹ് ഇനി തുടരും. അള്ളാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇൻഷാ അള്ളാഹ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനുള്ള പോകുന്ന വിഷയം ഖിയാമത്ത് നാളിലെ ചില അടയാളങ്ങളെ കുറിച്ചാണ്. ആ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോയിലേക്ക് കടക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഹദീസ് മുഖേനെ ചില ഖിയാമത്ത് നാളിലെ അടയാളങ്ങളെ കുറിച്ച് ഞങ്ങൾ പഠിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ലാ തഖൂമു സാഅത്ത്, അതായത് ഖിയാമത്ത് നാൾ ഉണ്ടാവുകയില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 5-6 അടയാളങ്ങളെ കുറിച്ച് നമുക്ക് പഠിപ്പിക്കുന്നു. അതിൽപ്പെട്ട ഒന്നാമത്തെ അടയാളമാണ് ഹത്താ യുഖ്ബല ഇൽമു, അതായത് ഇൽമു ചുരുങ്ങും. ഖിയാമത്ത് നാളിലെ ഒന്നാമത്തെ അടയാളമാണ് ഇൽമു ചുരുങ്ങും, അതായത് ഇൽമു പഠിച്ചതായ ആലിമീങ്ങൾ ഉണ്ടാവുകയില്ല, അതായത് ഇൽമു പഠിച്ച ആലിമീങ്ങൾ ചുരുങ്ങും. ഇതാണ് ഒന്നാമത്തെ അടയാളം. രണ്ടാമത്തെ അടയാളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വതഖസ്സുറൽ ജൽജാലു, അതായത് ഭൂകമ്പങ്ങൾ അധികരിക്കും, സുനാമി പോലത്തെ അധികരിക്കും, ഭൂമി കുലുക്കം അധികരിക്കും. ഇതാണ് രണ്ടാമത്തെ അടയാളം. മൂന്നാമത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വയതഖാറബു സമാഉ, കാലം അടുത്തു പോകും. അങ്ങനെ പറഞ്ഞാൽ കാലം അടുത്തടുത്തു പോകും, അതായത് അങ്ങനെ പറഞ്ഞാൽ നാം ചിന്തിക്കേണ്ട വിഷയമാണിത്. കാരണം വർഷങ്ങൾ മാസങ്ങൾ ആഴ്ചകൾ മണിക്കൂറുകളായി, ആഴ്ചകൾ ദിവസങ്ങൾ മണിക്കൂറുകളായി, ഇങ്ങനെ കാലങ്ങൾ അടുത്തടുത്ത് പോകും. ഇതാണ് മൂന്നാമത്തെ ഖിയാമത്ത് നാളിലെ അടയാളം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് വ്യക്തമായ രീതിയിൽ നമ്മൾ പഠിപ്പിക്കുന്നു. നാലാമത്തെ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വതഹറൽ ഫിത്നു, ഫിത്ന വ്യാപിപ്പിക്കും. ഇതാണ് നാലാമത്തെ കാര്യം. അഞ്ചാമത്തെ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തങ്ങൾ തൻ്റെ ഹദീസിലൂടെ പറയുന്നു, വയക്കസുറൽ ഹറജു, ഹറജ് അധികരിക്കും. അപ്പോൾ ഞാൻ വിചാരിക്കും ഹറജ് എന്ന് പറഞ്ഞാൽ എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വഹുവൽ ഖത്ലു, ഹറജ് എന്ന് പറഞ്ഞാൽ കൊല്ലൽ. ഒരു മനുഷ്യൻ പരസ്പരം ഒരു മനുഷ്യന്മാരെ കൊല്ലലാണ്. ഈ കൊല്ലൽ അധികരിക്കൽ ഈ ഖിയാമത്ത് നാളിലെ അടയാളത്തിൽപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസ് മുഖേന നമ്മെ പഠിപ്പിക്കുന്നു. അവസാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഹത്തായ കുസുറൽ ഫീകുമുൽ മാല, എന്നിട്ട് നിങ്ങളെ സമ്പത്ത് അധികരിക്കും, എന്നിട്ട് ഫയഫീള, അത് നിങ്ങളെ കയ്യിലെത്തുക തന്നെ ചെയ്യും. അതായത് ഖിയാമത്ത് നാളിലെ ആറാമത്തെ അടയാളമാണ് സമ്പത്ത് അധികരിക്കുന്നുള്ളത്. ആ സമ്പത്ത് അധികരിച്ച അത് ഖിയാമത്ത് നാളിലെ അടയാളമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞമ്മെ ഹദീസ് മുഖേന പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് അടിക്കുക, കമൻറ്റ് അടിക്കുക, ഷെയർ അടിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.